ഹലോ ഗൈസ്, ഞാൻ ഇസാ, ഞാൻ സിംറ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയൊരു വ്ളോഗ് ആയിട്ടാണ്. എന്താ വ്ളോഗ് എന്ന് ചോദിച്ചാൽ, നമ്മള് ഇന്ന് ഞങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബേഴ്സിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകുന്നത്. ഞങ്ങളുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാറ്റഗറീസ്, പേഴ്സണലി ഫേവറേറ്റ്, അല്ലാതെ നല്ലത് ചീത്തതൊന്നുമല്ല. അങ്ങനെ കുറച്ച് ഫേവറേറ്റ് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ട് നമുക്ക് ഇഷ്ടം, ഡെയിലി കാണുന്ന വീഡിയോ, അങ്ങനെ അവന്റെ വീഡിയോസ് ഡെയിലി കാണും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവന്റെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകണം, അത് ആരൊക്കെയാണെന്നൊക്കെ പറയാൻ പോകുന്നത്. അപ്പോ ഇത്ര ദിവസം ഞങ്ങളുടെ ഒരു വീഡിയോ ഇടാത്തിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഒരു മടിയുള്ള കാരണം. അപ്പോ നമ്മൾക്ക് അറിയാം യൂട്യൂബിൽ ഡെയിലി വീഡിയോ ഒരു രണ്ടു ദിവസം വിട്ടിട്ട് അല്ലെങ്കിൽ അവന്റെ ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു മടി കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ ഇടാതെ. ചില സമയത്ത് സമയം ഉണ്ടാവില്ല വീഡിയോ എടുക്കാനും. അപ്പോ ഇനിയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടില്ലേ വീഡിയോ ഇടണം എന്നാണ് ഒരു പ്ലാൻ ഉള്ളത്. അപ്പൊ ഇടയ്ക്ക് ഇവൾക്ക് ഭയങ്കര മടിയായിരിക്കും, ഇടയ്ക്ക് എനിക്ക് നല്ല മടിയായിരിക്കും. അപ്പോ ഇനി ആരെങ്കിലും ഒരാളെങ്കിലും വീഡിയോ ഇടുന്നതായിരിക്കും ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ പേഴ്സണൽ യൂട്യൂബേഴ്സ് എന്ന കാറ്റഗറിയിൽ ഫസ്റ്റത്തെ കാറ്റഗറി ആരാണ്? ഫസ്റ്റത്തെ കാറ്റഗറി കപ്പിൾസ് ആണ്. കപ്പിൾ വ്ളോഗ്, കപ്പിൾ വ്ളോഗ്, കപ്പിൾ വ്ളോഗ്സ് ആണ്. കപ്പിൾ വ്ളോഗ്സിൽ എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നുസിഹ അജ്മൽ തന്നെയാണ്. ഞാൻ അങ്ങനെ കാണാറില്ലെങ്കിലും ഇടയ്ക്ക് കാണാറുള്ളത് നുസിഹ അജ്മൽ. ഞാൻ അവരുടെ വീഡിയോസ് എല്ലാം കാണും, എനിക്ക് നല്ല ഇഷ്ടമാണ് അവരുടെ. ബിക്കോസ് എന്താണ്, നല്ലതാണ്, നല്ല രസമാണ് അവരുടെ വീഡിയോസ് ഒക്കെ കാണാന്. നല്ല നാച്ചുറലാണ്, പിന്നെ എന്താ, നല്ല സിംപ്ലിസിറ്റി ആണ്. അപ്പൊ ചില വീഡിയോസ് ഒക്കെ കൂടുതൽ കപ്പിൾ വ്ളോഗ്സ് കാണുമ്പോൾ അവരുടെ കൂടുതൽ കാണാറ്. നല്ല രസമാണ്, നല്ല രണ്ടുപേരും നല്ല രീതിയിലുള്ള സംസാരവും അവര് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്റ്റൈൽ ഒക്കെയാണ് അവരുടെ. അപ്പൊ നമുക്ക് നേരെ അടുത്ത കാറ്റഗറിക്ക് പോകാം. വേറെ കപ്പിൾ വ്ളോഗ്സ് കാണുമോ ചോദിച്ചാൽ വേറെ നിനക്ക് അരുന്ന് കാര്യം കാണും. ട്രാവൽ കിഡ്സ് അശ്വിൻ, ആ ചാനൽ നമ്മൾ കാണാറുണ്ട്. അപ്പൊ പിന്നെ കാണാറുള്ളത് ഹിബ ആൻഡ് ഫസി, അവരുടെ കോമഡി വ്ളോഗ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തായാലും വ്ളോഗ്സിൽ നമ്മൾ ഇത്ര പേര് കാണാറുള്ളൂ, വേറെയും ഒരുപാട് പേര് കാണാറുണ്ട്. മെയിൻ ആയിട്ട് കാണാറുള്ളത് ഇവിടെ ഒക്കെയാണ് കപ്പിൾ വ്ളോഗ്സിൽ. ബാക്കി നല്ല നല്ല കപ്പിൾസ് ഒക്കെ ഉണ്ട്, കാണുന്നത് മെയിൻ ആയിട്ട് ഒരുപാട് കാണുന്നത് ഇതൊക്കെയാണ്. അപ്പൊ വേറെ ഏതെങ്കിലും കപ്പിൾ വ്ളോഗ്സ് കാണുകയാണെങ്കിൽ അതും കൂടി നമുക്ക് പറയുന്നല്ലേ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സെക്കൻഡ് കാറ്റഗറിയിലേക്ക് പോവാം. അതെന്ന് പറയുന്നത് സിബ്ലിംഗ്സ് വ്ളോഗ് ആണ്. സിബ്ലിംഗ്സ് വ്ളോഗ്, സിബ്ലിംഗ്സ് വ്ളോഗ് എന്ന് പറയുമ്പോ എനിക്ക് എന്റെ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ റോഷൻസ് വ്ളോഗ് ഇഷ്ടമാണ്, അൺബോക്സിന്റെ കൂടെ ഇഷ്ടമാണ്. എനിക്ക് ബോയ് ആൻഡ് സിസ്റ്റേഴ്സ് ഇഷ്ടമാണ്, അവര് നല്ല രസമാണ് കാണാൻ. അവന്റെ പിന്നെ റോഷൻസ് വ്ളോഗ് നല്ല ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഞാൻ കാണാം. ഞാൻ അൺബോക്സിന്റെ കൂടെ കാണാറുണ്ട്, ഡെയിലി കാണാറുണ്ട്. അതേപോലെ റോഷൻസ് വ്ളോഗും ഞാൻ ഡെയിലി കാണാറുണ്ട്. കുറച്ച് ദിവസം കണ്ടിട്ടില്ല, കുറച്ച് ദിവസം ഗൾഫിൽ പോയതോട്ട് കണ്ടില്ല. അതിന് മുമ്പ് ഞാൻ ഡെയിലി കാണാറുള്ളായിരുന്നു. ഞാനല്ലേ റോഷൻ ഡെയിലി പോയതൊട്ട് കണ്ടിട്ടില്ല. അപ്പൊ റെഡി, അപ്പോ നമ്മള് റോഷൻ വ്ളോഗ് കണ്ട്, പിന്നെ അൺബോക്സിംഗ് കൂടെ ഒക്കെ കണ്ട്. ഇതൊക്കെ എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇവൾക്ക്, ഇവളുടെ പറയുന്നത് ബോയിങ് സിസ്റ്റേഴ്സ് ആണ്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇവള് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇടയ്ക്ക് സിബ്ലിംഗ്സ് കോഡ് നന്നായിട്ടാന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ പിന്നെ അടുത്തൊരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇപ്പോ ഇപ്പൊ എന്റെ ഫേവറേറ്റ് എന്ന് പറയുമ്പോ സിബ്ലിംഗ്സിൽ റോഷൻ വ്ളോഗും അൺബോക്സിംഗ് ഡ്യൂഡും ആണ്. അൺബോക്സിംഗ് ഡ്യൂഡ് ഒരു അൺബോക്സിംഗ് ചാനലാണെങ്കിലും ഒരുപാട് പ്രാങ്കും ഡ്യൂഡും ഡ്യൂഡിയും അടിപൊളിയാണ്. ആ നല്ല രസമായിരിക്കും. പിന്നെ റോഷൻ വ്ളോഗും അടിപൊളിയായിരിക്കും, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇപ്പൊ കുറച്ചായി റോഷൻ വ്ളോഗ് ഒക്കെ നല്ല കയറി വന്നിട്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത കാറ്റഗറിക്ക് പോവാം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ചാനലാണ്, നമ്മളെല്ലാവരും കാണുന്ന ഒരു ഫുഡ് ചാനലാണ്. കാണാറ് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണുള്ളൂ, അല്ലാതെ ഇന്ന ചാനലിൽ മാത്രം കാണുന്നൊന്നുമില്ല. ആ ഞാൻ ഫുഡ് ചാനൽ കാണുമ്പോൾ നമ്മുടെ ഫിറോസ് ഖാൻ ചാനൽ എന്തായാലും കാണാണ്ടിരിക്കില്ല, വില്ലേജ് ഫുഡ് ചാനൽ എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ ചാനലിൽ മൂപ്പര് എന്തൊക്കെയോ മാന്, കോഴി, നെണ്ട് അതൊക്കെ വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി തിന്നില്ലെങ്കിലും നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടിട്ടിരിക്കുന്ന നല്ല രസമായിരിക്കും. അതൊക്കെ മൂപ്പര് കഷ്ടപ്പെട്ട്, പിന്നെ മൂപ്പര് ഒരു പാലക്കാട്ടുകാരനായത് കൊണ്ട് ഒരു പ്രത്യേക കൂടുതൽ ഇഷ്ടം കൂടി ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഫിറോസ് ഖാൻ ചാനലിൽ കൂടുതൽ കാണാറുള്ളത്. പിന്നെ മിസ്സിസ് മലബാർ ഉണ്ട്, അത് ഞാൻ ആദ്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ എനിക്ക് കുക്കിങ്ങിനോടുള്ള ഇഷ്ടമൊക്കെ താല്പര്യമൊക്കെ പോയപ്പോ ഞാൻ ഇല്ലാണ്ട് കാണണമൊന്നുമില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് നോക്കല്ലേ എന്നെ, അല്ലാതെ ഇന്നതൊന്നും കാണുന്നില്ല. അപ്പോ നമ്മളെന്തായാലും കുക്കിംഗ് ചാനൽ കഴിഞ്ഞു, അല്ലെങ്കിൽ ഫുഡ് ചാനൽ കഴിഞ്ഞു. അടുത്ത് നമ്മുടെ നോക്കുകയാണെങ്കിൽ അടുത്ത കാറ്റഗറി ടെക്കാണ്. ടെക്കിൽ ഞാൻ കൂടുതൽ കാണാറ്, ഞാൻ ഫസ്റ്റിനെ പറയുന്നത് എം ഫോർ ടെക് ആണ് കൂടുതൽ കാണാറുള്ളത്. എം ഫോർ ടെക് കാണാറുണ്ട്, മാസ്റ്റർ പീസും കാണാറുണ്ട്. അപ്പൊ കൂടുതൽ എല്ലാ വീഡിയോസും കാണാറുള്ളത് പറയുമ്പോൾ എം ഫോർ ടെക് തന്നെയാണ്. നീ ഏതെങ്കിലും കാണാറില്ല? ഞാൻ ഒന്നും കാണാറില്ല. അപ്പൊ ഇവള് ടെക്കിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവള് കാണാറില്ലല്ലോ. താല്പര്യം ഇല്ലാണ്ടല്ല എനിക്ക് അങ്ങനെ ഇന്നതൊന്നും കാണുന്നില്ല. വെറ്റൊന്നും നല്ല ഇൻട്രസ്റ്റ് തോന്നുമ്പോ അങ്ങനെ അടിച്ച് അടിച്ച് എന്തെങ്കിലുമൊക്കെ വരുമ്പോ അത് തന്നെ നോക്കാം, അല്ലാതെ ഞാൻ പറയുമ്പോ എയർപോർട്ടേക്ക് നമ്മുടെ ജിയോ ജോസഫ് മച്ചാന്റെ ഒക്കെ എല്ലാം സൂപ്പറായി കാണും. സൂപ്പർ സൂപ്പറായിട്ട് ഓരോ സംഭവം ഉണ്ടാക്കുമ്പോ നമ്മൾ കണ്ടിട്ട് ആ സൂപ്പർ സൂപ്പർ ആയിട്ട് കണ്ട് ആ കണ്ടിരിക്കുക വെറുതെ. ചെയ്യില്ലെങ്കിലും അത് കണ്ടിരിക്കാൻ പറ്റും, അത്ര രസമാണ് മൂപ്പറിനൊക്കെ. പിന്നെ കാണാറുണ്ട് മാസ്റ്റർ പീസ് കാണാറുണ്ട്. മാസ്റ്റർ പീസ് അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇതാണ്, രണ്ടുപേരും തമ്മിൽ ചാനലും
പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതാണ് മാസ്റ്റർ പീസിന്റെ ഒരു രസം, രസമായിട്ട് നമ്മൾ കാണാൻ. നെക്സ്റ്റ് വീഡിയോ, നെക്സ്റ്റ് കാറ്റഗറി പറയുന്നത് എന്റർടൈനിങ് വീഡിയോസ് ആണ്. അപ്പോ എന്താണ് ഞാൻ പറഞ്ഞാലും എന്താണ്? അപ്പൊ നെക്സ്റ്റ് കാറ്റഗറി എന്താന്ന് വെച്ചാല് എന്റർടൈനിങ് വീഡിയോസ് ആണ്. അപ്പൊ എന്റർടൈനിങ് വീഡിയോസിൽ ഞാൻ കൂടുതൽ കാണാറ് കരിക്ക്, പിന്നെ കാർത്തിക് സൂര്യ അവരുടെ ഒക്കെ എന്റർടൈനിങ് വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല, പക്ഷെ കരിക്ക് കാർത്തിക് സൂര്യ അവരുടെ ഒക്കെ വീഡിയോസ് കൂടുതൽ കാണാറുള്ളത്. നീ ഞാൻ വന്നിട്ട് റിയാലിറ്റി റീൽസ് റീതൂസ് അത് നല്ല രസമാണ്. പിന്നെ കരിക്ക് കാണും, കരിക്ക് നല്ല രസമാണ്. പിന്നെന്താ കാണാം? പിന്നെ റിയാലിറ്റി എന്റർടൈനിങ്ങില് വേറെ ആരും പെട്ടെന്നൊന്നും ഓർമ്മ വരില്ല, പക്ഷെ കുറെ നമ്മളിപ്പോ എല്ലാ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ കരിക്ക്, ഈ കാർത്തിക് സൂര്യന്റെ അതിനൊക്കെ അസ്ഥിരമായി കാണും. ലൈക് പുതിയ പുതിയ വീഡിയോസ് ഇറങ്ങുമ്പോഴൊക്കെ ഇരുന്ന് കാണും. അപ്പൊ ഞാന് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ എടുത്ത് നോക്കി അങ്ങനെ കാണാറുള്ളതാണ്. പിന്നെ അടുത്ത കാറ്റഗറി പോലെ അത്രേയുള്ളൂ. നെക്സ്റ്റ് കാറ്റഗറി വന്നിട്ട് ബ്യൂട്ടി ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണ്. അപ്പോ അവരില് കൂടുതൽ ഞാനിങ്ങനെ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഒന്നും കാണാറില്ല. കാണാറില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും മുഖത്ത് കുരുവൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ കുരു വേഗം കളയാൻ പറ്റുക, അങ്ങനെയൊക്കെ വെറുതെ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും വീഡിയോ വരാതെ കണ്ടിരിക്കും. അല്ലാതെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരാളുടെ ചാനൽ കണ്ടിരിക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പൊ നീ ആരും ചെയ്യാറില്ല. ഞാൻ വന്നിട്ട് നീഹ, റിയാസ്, പിന്നെ ശ്രുതി അവരുടെ ചാനലാണ് കാണാറ്. പക്ഷെ എപ്പോഴൊന്നും കണ്ടിരിക്കൂല, ഇങ്ങനെ ഇൻട്രസ്റ്റ് വരുമ്പോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷൻ വരുമ്പോ അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കുക, അന്ന് ഇങ്ങനെ വേണ്ടി എന്നൊക്കെ. പക്ഷെ അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും മേക്കപ്പ് കാറ്റഗറി കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത് ഇൻഫോർമേഷൻ ചാനൽ, ഇൻഫോർമേഷൻ വ്ളോഗ് എന്ന് പറയുമ്പോൾ ന്യൂസ് ചാനൽ നമ്മൾ എടുക്കാറില്ല, പേഴ്സണൽ വ്ളോഗേഴ്സ് നമ്മുടെ യൂട്യൂബേഴ്സിനെ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ. അപ്പോ ഇൻഫോർമേഷനിൽ ഞാൻ കൂടുതൽ കാണാറുള്ളത് അശ്വിൻ മാടമ്പള്ളി, പിന്നെ റസീൻ, നീ അഫ്ലുവിനെ കാണില്ലേ? അഫ്ലുവിനെ ഞാൻ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ട്രെൻഡിങ് ആയിട്ട് നീ വരുന്ന സമയത്ത് കാണാറുണ്ട്, അവന്റെ ഒക്കെ എടുത്ത് കാണാറുണ്ട് എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നുള്ളത്. പിന്നെ ഞാൻ മുമ്പ് എന്റെ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് അങ്ങനത്തെ ഒരു കാറ്റഗറി ചാനലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ അത് അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് കണ്ട് ഇരിക്കുകയായിരുന്നു, എങ്ങനെ എന്താ പുതിയ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നൊക്കെ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ളത്. അപ്പൊ പിന്നെ അടുത്ത് കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമ്മളെ റോസ്റ്റിംഗ് കാറ്റഗറി, അല്ലെങ്കിൽ ട്രോൾസ് അല്ലെങ്കിൽ റോസ്റ്റിംഗ് കാറ്റഗറി. അതായത് ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ അർജുൻ, അർജുനെ വീഡിയോ എന്താ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ലാസ്റ്റ് 2020 റീവൈൻഡ് വീഡിയോ അടിപൊളിയായിട്ടായിരുന്നു, കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. കാരണം അത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് എല്ലാ സംഭവം ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഉണ്ടായിരുന്നു, കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു, കണ്ട് ഭയങ്കര ചിരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആരാ കാണാറുള്ള അക്ഷയ് ബ്ലോഗർ, അക്ഷയ് ബ്ലോഗറിനെ കാണാറുണ്ട്. കാരണം ഒരു ചെറിയ ചെക്കനാണെങ്കിൽ പോലും ഇപ്പൊ തന്നെ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് നല്ല രീതിയിൽ തന്നെ അച്ചീവ്മെന്റ്സ് നേടിയ ഒരു ബ്ലോഗറാണ് അക്ഷയ് ബ്ലോഗർ എന്ന് പറയുന്നത്. അപ്പൊ അക്ഷയ് ബ്ലോഗർ കണ്ടിട്ടുണ്ടോ? ഞാൻ അക്ഷയ് ബ്ലോഗറിന്റെ ഇടയ്ക്ക് കാണാറുണ്ട്, ഇടയ്ക്ക് റീസെന്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ പിന്നെന്താ കാറ്റഗറി? പിന്നെ കഴിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്രേ ഉള്ളൂ. ലൈക്ക് ഇതാണ് ഞങ്ങളുടെ ഉഴുന്നോടെ കഴിക്കുമോ? മണ്ടോ ഇത്രയും യൂട്യൂബേഴ്സ് ആണ് ഞങ്ങൾ കാണാറുള്ള യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട്, നമ്മളെല്ലാരും കാണുന്ന എല്ലാ വീഡിയോസ് കാണുന്ന എല്ലാരുടെയും പേര് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് പേരുടെ പേര് ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാ യൂട്യൂബേഴ്സും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. കാരണം നമ്മൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇത് അങ്ങനെ കഷ്ടപ്പെട്ട് ഇത് ഭയങ്കര സിമ്പിൾ ആയി എടുക്കാൻ പറ്റുന്ന വിചാരിക്കുമ്പോൾ, പക്ഷെ അതിന്റെ ബാക്കിൽ എത്രത്തോളം വർക്ക് ഉണ്ട് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. ഇവര് എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കാണുന്ന എല്ലാ വീഡിയോസിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനും അധികം വീഡിയോസ് കാണാറുണ്ട്. ഇപ്പോൾ യൂട്യൂബേഴ്സിന് മീറ്റപ്പ് വന്നപ്പോഴൊക്കെ പുതിയ പുതിയ യൂട്യൂബേഴ്സിനെ കണ്ടപ്പോൾ അവരുടെ ഒക്കെ വീഡിയോ എടുത്ത് നോക്കി അവരൊക്കെ എന്തൊക്കെ വീഡിയോസ് ആയിട്ടുണ്ടെന്നൊക്കെ ജസ്റ്റ് നോക്കാറുണ്ടായിരുന്നു. ഓരോരുത്തർക്ക് ഓരോ ഫേവറേറ്റ് ആയിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് നിങ്ങൾ പറഞ്ഞു, അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ആരൊക്കെയാണുള്ളത് ആരും കമന്റ്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നാളെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ വേറെ എന്താ പറയുക, നമുക്കിപ്പോ എല്ലാ യൂട്യൂബേഴ്സിനെയും ഓരോ എല്ലാ യൂട്യൂബേഴ്സും ഓരോ കഷ്ടപ്പെട്ട് തന്നെ വീഡിയോ ഒക്കെ ചെയ്യാറ്. അപ്പൊ നമ്മളിപ്പോ കുറച്ചുപേരെ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഡൗൺ ആണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരും വലിയ ഒരു നല്ല ചാനലാണെന്ന് പറയുന്നത്, എല്ലാവരും കഷ്ടപ്പെട്ട് എല്ലാവരും അവരവരുടേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാലൻസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യാറ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്ന് മറക്കാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇനി ഇങ്ങനത്തെ പുതിയ വീഡിയോസ് ആയിട്ട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. നിങ്ങൾക്ക് വല്ല
ഐഡിയാസ് എന്തെങ്കിലും നിങ്ങൾ ചോദിക്കുക, എന്തെങ്കിലും പുതിയ വ്ലോഗ്സ് വേണം, അങ്ങനത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വല്ല പ്രാങ്ക് വീഡിയോ അല്ലെങ്കിൽ ലൈക്ക് ചാലഞ്ച് വീഡിയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം കമന്റ് ലിസ്റ്റില്. ഞങ്ങൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാം, ട്രൈ ചെയ്യാം. അപ്പോ ഇൻഷാല്ലാ, പിന്നെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.